ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. എന്തെല്ലാം വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും ചൊടിയിലായിരിക്കും അല്ലേ? ഒരുപാട് കാലമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് തന്നെ. എന്താണെന്നറിയില്ല, ഓരോരോ തിരക്കിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നത് അബുദാബിയിൽ വെച്ചിട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം കിട്ടുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ത എല്ലാ വീഡിയോസും അതുപോലെ തന്നെ നല്ല കേക്ക് ഡെക്കറേഷനും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ചെയ്ത് തരുമോന്നൊക്കെ. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ്റെ ഇത് കേട്ടോ, റെസിപ്പിയല്ല, ഡെക്കറേഷൻ്റെ കുറേ വീഡിയോസ് റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ വൺ ബൈ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ കിച്ചൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ല. അപ്പോൾ കിച്ചൻ്റെ വീഡിയോസും അതിന് ശേഷം അതിലേക്ക് വാങ്ങിയ സാധനങ്ങൾ, ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ പിന്നെ നാട്ടിലത്തെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല ഓഫറിന് കിട്ടിയ സമയത്ത് അതുമല്ല നല്ല എന്താണ് ഉറപ്പുണ്ട് സാധനങ്ങൾ ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ പിസ്ത, ബദാം, കാഷ്യൂ അതുപോലെ ചോക്ലേറ്റൊക്കെ സൈഡിൽ വെച്ചത് കാണുന്നത്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റൊക്കെ സൈഡിൽ ആ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താണ് കൂടുതൽ പരതി നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ കയ്യെത്തുന്ന ദൂരെ തന്നെ എല്ലാം ആയല്ലോ. അപ്പോൾ നമ്മളെ കേക്ക് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാക്കി. പിന്നെ നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ പുതിയ കിച്ചണിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ അടുപ്പിൽ ഓൾറെഡി ഉണ്ടായ അടുപ്പാണ് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മേലിലേക്ക് എടുത്തുകൊണ്ടെന്ന്. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് പാലെല്ലാം ഒഴിച്ചിട്ട് ഒരു രസത്തിന് ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ പാലെല്ലാം കാച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരുണ്ടായി രണ്ടാൾ, അവരാണ് അന്നത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായത് ഈ ഒരു പുതിയ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പാലെല്ലാം തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ നമ്മളന്ന് ഫുഡ് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായതാണ്. ബിരിയാണി, പിന്നെ ചിക്കന്, അതുപോലെ പാസ്ത, പിന്നെ ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന നമ്മുടെ തൈര്, അച്ചാറ്, ഇതെല്ലാം നമ്മൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവർ പഴയങ്ങാടിയിലാണ് കേട്ടോ. അവർ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ പേരെന്താണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരോട് ചോദിച്ചതിന് ശേഷം ഞാൻ ആഡ് ചെയ്തുതരാം കേട്ടോ. അപ്പോൾ അവരോട് ഭക്ഷണം വാങ്ങിയിട്ട് നമ്മൾ എല്ലാം ഉണ്ടാക്കുമ്പം അറിയാമല്ലോ. അപ്പം ടോട്ടലി ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അങ്ങനെയാണ് നമ്മളന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനിപ്പം കാണിച്ചിരുന്നതിൽ ഞാൻ കണ്ണൂർ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്, കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ടൗണിലേക്ക് കൂടി നടക്കുന്ന സമയത്ത് ഈ ചില്ലറ അലമാറയിൽ കാണുന്ന നമ്മുടെ ഈ ഒരു കടികളെല്ലാം കാണാൻ നല്ല രസമല്ലേ. വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമല്ലേ ഇങ്ങനെ കാണുന്ന സമയത്ത്. അപ്പം ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഇല്ല കണ്ണൂർ. പിന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ ഒരു മാസ്മരിക ലോകം തന്നെ പറയാം അല്ലേ, എവിടെ നോക്കിയാലും. അതിനുശേഷം നേരെ പോയിട്ടുള്ളത് നമ്മുടെ ഫ്ലേവർ മാർട്ടാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ ബേക്കേഴ്സിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പുതിയത് ഇറങ്ങിയിട്ടുണ്ടോ, അതുപോലെ കേക്ക് സ്റ്റാൻഡ് ആയാലും. പക്ഷേ ഇവിടെ നിന്നൊന്നും എനിക്ക് കേക്ക് സ്റ്റാൻഡ് വലിയ ഇഷ്ടമായിട്ടില്ല. നോർമലി നമ്മൾ കണ്ടു മടുത്ത ഡിസൈൻ ആയതുകൊണ്ട് വീണ്ടും അതന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് തോന്നിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഓവൻ സ്മിത്ത് എന്നാണ് ഞാൻ കേക്ക് സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത്. അവിടെ അത്യാവശ്യം എന്താണ് പറയുക ഒരു കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിനി. അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ പോയത് കാലിനറിലാണ്, അതും കണ്ണൂർ തന്നെ. ഇവിടെ പോയി നോക്കുമ്പോഴും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് സ്റ്റാൻഡാണ്. അപ്പം അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. നമുക്കിപ്പം ഒന്നെണ്ണം നമ്മൾ കുറേ കാലം യൂസ് ചെയ്യൂല അല്ലേ. നമുക്ക് ഫോട്ടോസെല്ലാം എടുക്കുമ്പോൾ മാറി മാറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കോസ്റ്റ്ലി വാങ്ങിയിട്ടത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ട് അത് വാങ്ങാൻ നിന്നിട്ടില്ല. അപ്പോൾ ഓവൻ സ്മിത്ത് പോയപ്പോൾ നല്ല ബ്ലാക്ക് കളർ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറേയൊക്കെ ഞാൻ വാങ്ങിയത് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്നാണ്. ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡെയിലി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടി കാണാമല്ലോ. അപ്പം അത് കൂടാണ്ട് തന്നെ നമ്മുടെ പുതിയ പുതിയ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ്സ്. എന്തായാലും ഞാൻ ചെയ്തു തരും കേട്ടോ. നമ്മളൊരു ഹൽദി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഡെക്കറേഷൻ വീഡിയോ. ഇൻഷാല്ലാ അത് ചെയ്യാം. പിന്നെ ഇത് കാണുന്നതില്ലേ നമ്മുടെ കിച്ചണിന് ഫസ്റ്റ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത ആ ഒരു കേക്കാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലേ ഈ ഒരു പേരെഴുതുന്ന നോസിലില്ലേ, നോസിലിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തറ്റ ഭാഗത്ത് ചെറിയ ഹോളായിട്ടില്ല, ഇതിലും ചെറിയ ഹോളുള്ളത് ഉണ്ടാവും. ഇതിൻ്റെ തന്നെ ഒരു 5 പീസ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. വലിയ ഹോള്, പിന്നെ അതിലും ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഏതാ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്തിട്ട്
ഇതുപോലുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കുറേ ആൾക്കാരെ സംശയം, ഈ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുറിഞ്ഞു പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ കാരണം നിങ്ങളുടെ ക്രീം ഓവറായിട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ മുറിഞ്ഞു പോകുന്നത്. ക്രീമിൻ്റെ കൺസിസ്റ്റൻസി, നിങ്ങളിപ്പോൾ ഈ പുറത്ത് ഭാഗത്ത് ഈ ഒരു ഡെക്കറേഷനൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന റിച്ച് ഗോൾഡ് ഇല്ലേ, ആ ഒരു ക്രീം ഒരു മിനിമലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടാ. നിങ്ങൾക്കിപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ആ ക്രീം വല്ലാണ്ട് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ പിന്നെ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്രീം യൂസ് ചെയ്തതിനാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് ബീറ്റ് ചെയ്യുമ്പം കുറേ ആൾക്കാർക്ക് അത് ലൂസാകുന്നില്ല പ്രശ്നം വരുന്നുണ്ട്. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൗളും ബീറ്ററിൻ്റെ ആ ഇതൊക്കെ പിന്നെ വിസ്കും സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് പിന്നെ ആ ഒരു ക്രീം നിങ്ങൾ ഭയങ്കര ലൂസായിട്ട് ബീറ്റ് ചെയ്യല്ല കേട്ടോ. കുറച്ചൊരു തിക്നെസ് തന്നെ ബീറ്റ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഭയങ്കര ലിക്വിഡ് ഫോം ആകുന്ന പോലെ ഭയങ്കരമായിട്ട്, ഓരോ ക്രീമിനും ഓരോരോ എന്താ പറയുക വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെ ആയി കേട്ടോ, പിന്നെ നിങ്ങൾക്കത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി. ആ ക്രീം ഉപയോഗിക്കുമ്പം ഒരുപാട് വാട്ടറി ആവാൻ നിൽക്കാണ്ട് കുറച്ചൊരു തിക്നെസ്സിൽ നല്ല തണുപ്പിൽ തന്നെ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലുള്ള ഡെക്കറേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്രീം നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം യൂസ് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടംപോലെ ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പീസ് വാനില സ്പഞ്ചിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 5 kg ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 eggs വെച്ചിട്ട് വളരെ സ്മോളായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 eggs വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, ലൈക്ക് നമ്മുടെ ഈ ഒരു വാനില കേക്കിൻ്റെത്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടാത്തതിന് ഞാൻ വീണ്ടും പറയാം. ശരിക്കും എനിക്കിപ്പോൾ ഡബ് ചെയ്യുമ്പോൾ ഇല്ലേ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. കുറേ കാലമായില്ലേ ഇങ്ങനെ ഇരിക്കാത്തത്. നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്തോന്ന് അറിയില്ല, അതിൻ്റെ ഒരു സമയം കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുന്നത് ഇപ്പോൾ അബുദാബിയിലാണ് ഉള്ളത്. ഇൻഷാല്ലാ നാട്ടിലേക്ക് വീണ്ടും വരും. ഓക്കെ, നാട്ടിലെത്തിയിട്ട് നമ്മളെ കുറേ കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആർക്കും അറിയില്ല ഞാൻ നാട്ടിലുണ്ടായത്. മിക്കവാറും ആർക്കും അറിയാണ്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അബുദാബിയിൽ തന്നെയാണ് പിന്നെയും പിന്നെയും ഓർഡേഴ്സൊക്കെ വരുന്നത്. ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവും, ഇടയ്ക്ക് നാട്ടിലും ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പം ആ കാര്യങ്ങളൊക്കെ സ്റ്റോറിയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു.